ഇന്നലത്തെ കെ സുധാകരൻ്റെ സ്ഥാനാരോഹണം ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് കോൺഗ്രസുകാരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടം കൂടി ആഘോഷിച്ചപ്പോൾ അതിനെ വെല്ലുന്ന ആഘോഷം നടത്തിയത് മറ്റാരുമല്ല നിഷ്പക്ഷ പത്രപ്രവർത്തനത്തിൻ്റെ കപടമുഖം സാക്ഷാൽ മലയാള മനോരമ തന്നെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനേറ്റ കനത്ത പരാജയത്തിൽ അല്പം ക്ഷീണത്തിലായിപ്പോയ മനോരമ സടകുടഞ്ഞണീറ്റു നമുക്ക് നേരെ ഒന്നാം പേജിലേക്ക് വരാം തലക്കെട്ട് നോക്കൂ ദൗത്യമേറ്റെടുത്ത സുധാകരൻ എന്ത് ദൗത്യമാണെന്ന് മനോരമ പറയുന്നില്ല പക്ഷെ ഞങ്ങൾക്കറിയാം ദൗത്യം എന്താണെന്ന് തകർന്നു കിടക്കുന്ന ബി ജെ പിയെ താങ്ങി നിർത്തുക ഒപ്പം കോൺഗ്രസും ബി ജെ പിയുമായുള്ള ബന്ധം കുറച്ചുകൂടി ദൃഢമാക്കുക പൊതുശത്രുവായ ഇടതുപക്ഷത്തെ തകർക്കുക അതിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തി ആറിലെയും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് വോട്ട് കച്ചവടം നടത്തുന്നതിനുള്ള പുതിയ ചെപ്പടി വിദ്യകൾ ആലോചിക്കുക ഇതാണ് ദൗത്യം ആ ദൗത്യമാണ് സുധാകരനെ ഏൽപ്പിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ഓരം ചേർന്ന് നിൽക്കാതെ കോൺഗ്രസ്സിന് വേറെ വഴിയില്ലാതായിരിക്കുന്നു എന്ന് വ്യക്തം ഐക്യവികാരം മുഴങ്ങി പിന്തുണയുമായി ഉമ്മൻചാണ്ടിയും രമേശും എന്നാണ് മനോരമ പറയുന്നത് മനോരമ കോൺഗ്രസിനെ ട്രോൾ ചെയ്താണോ എന്നാണ് വായനക്കാരുടെ സംശയം ഇല്ലെങ്കിൽ ഐക്യവികാരം എന്നൊക്കെ തള്ളാൻ പറ്റുമോ ഒരു പത്രത്തിനും തമ്മിത്തല്ലും കാലുവാറിലും ഉടുമുണ്ടൂരിയിലുമൊക്കെയായി നല്ല ഐക്യപ്പെട്ട പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ് ആ ഐക്യം ഇവിടെ എല്ലാവർക്കും അറിയാം ആ ഐക്യത്തെ തപ്പി വേറെ എങ്ങും പോകണ്ട ഇതേ മനോരമയുടെ തന്നെ ഏഴാം പേജിലേക്ക് നോക്കിയാൽ മതി കൈവിട്ടവരെ കുത്തി ചെന്നിത്തല പുകഴ്ത്തുന്നവർ കൂടെ ഉണ്ടാവില്ല എന്നാണ് തലക്കെട്ട് തൻ്റെ അനുഭവപാഠം ഓർമ്മിക്കണമെന്ന് സുധാകരന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചെന്നിത്തലയെ തൂക്കി വെളിയിലെറിഞ്ഞതിൻ്റെ പ്രതിഷേധം അടക്കി വയ്ക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് തനിക്ക് കിട്ടിയ എട്ടിൻ്റെ പണി പുതിയ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ തന്നെ ചെന്നിത്തല തുറന്നു പറഞ്ഞത് എന്നാൽ സുധാകരന് ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിലും പുതിയ പ്രതിപക്ഷ നേതാവിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ചിട്ടില്ല വിശ്വസിച്ചവരെല്ലാം എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഉണ്ടാവണമെന്നില്ലെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അങ്ങനെ കൊണ്ടും കൊടുത്തും കോൺഗ്രസ് പഴയ പോലെ തന്നെ മുന്നോട്ട് പോകുന്നു ഇതാണ് മനോരമ പറഞ്ഞ ഐക്യം ഇനി സുധാകരനിലേക്ക് വരാം പുതിയ ചുമതല കിട്ടിയ സുധാകരൻ പഴയ ഗുണ്ടാ സുധാകരനിൽ നിന്നും അല്പമെങ്കിലും വളർച്ച പ്രാപിച്ചോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾക്കും ഉത്തരം കിട്ടി സുധാകരൻ ഇനി കെ പി സി സി പ്രസിഡൻ്റല്ല അമേരിക്കൻ പ്രസിഡൻ്റായാലും മാറാൻ പോകുന്നില്ല പിണറായി വിജയനെ പിണറായിയുടെ സഹോദരൻ അച്ഛൻ അങ്ങനെ കുടുംബത്തിലുള്ളവരെയും ബന്ധുക്കളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുക ജാതി പറയുക സ്ത്രീവിരുദ്ധത പൊതുവേദികളിൽ വിളിച്ചു പോവുക അങ്ങനെ ആ പഴയ നിലവാരത്തിൽ നിന്നും ഒട്ടും ഉയർന്നു വരാൻ സുധാകരന് കഴിയില്ല സി പി എം നേതാക്കന്മാരുടെ വീട്ടിലിരിക്കുന്നവരെ ചീത്ത പറയാൻ കാണിക്കുന്ന ഉത്സാഹം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയാനോ കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങളുടെ മൗലിക പ്രശ്നങ്ങളെ തുറന്നു കാട്ടാനോ സുധാകരൻ ഉപയോഗിക്കുന്നില്ല അല്ല സുധാകരൻ മാത്രമല്ല ഒരു കോൺഗ്രസ് നേതാവും അതിന് തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ സുധാകരനും നന്നാവില്ല കോൺഗ്രസും നന്നാവില്ല നന്നാവാൻ കോൺഗ്രസിനെ ഇവരാരും അനുവദിക്കില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി